السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامي ميديا، قرآن برنام 114. പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക് യൗമിദ്ദീൻ എന്ന മഹത്തായ ആയത്തിനെ അധികരിച്ചുകൊണ്ടുള്ള വിഷയമാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അഥവാ മരണത്തെക്കുറിച്ചും യൗമുൽ ആഖിറത്തെക്കുറിച്ചുമുള്ള ചർച്ചയിലാണ് നമ്മൾ. മരണം കൺമുമ്പിൽ തന്നെ സംഭവിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നതിൽ സംശയമില്ല. ഏത് സമയത്തും മരണം നമുക്ക് മുമ്പിൽ വന്നെത്താം, ആരും അതിൽ നിന്ന് ഒഴിവല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ അള്ളാഹു തആല പറഞ്ഞത് ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങ് മരിക്കാൻ പോകുന്ന ആളാണ്, എല്ലാവരും അവരും മരിക്കും അങ്ങും മരിക്കും എന്നുള്ള ഓർമ്മ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയത് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഹൽ യുഹ്ശറു മഅ അശ്ശുഹദാഇ അഹദ്, ശുഹദാക്കളോടൊപ്പം ആരെങ്കിലും ശുഹദാക്കളല്ലാത്ത ആളുകളെ ഒരുമിച്ച് കൂട്ടി അവർ ശുഹദാക്കളിൽ പെടുത്തുമോ? അവിടുന്ന് പറഞ്ഞു, ഖാല നഅം, മൈ യദ്കുറുൽ മൗത ഫിൽ യൗമി വല്ലൈല 20 മറ, 20 തവണ മരണത്തെക്കുറിച്ച് ഓർക്കുന്ന ആരുണ്ടോ അവരെ ശുഹദാക്കളുടെ ഗണത്തിൽ അള്ളാഹു തആല പെടുത്തും, ശുഹദാക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തുമെന്ന്. അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള സ്മരണ, അത് എപ്പോഴും അയവിറക്കിക്കൊണ്ടിരിക്കുക, അതുതന്നെ ഒരു വലിയ ഇബാദത്താണ്. മറ്റൊരു ഹദീസിൽ കാണാം, യാ അലിയു മങ്കാല കുല്ലയോമിൻ യഹദാവ ഇശ്രീന മറത്തൻ അള്ളാഹു മുബാരിക് ഫിൽ മൗത്ത് ഫീമാബാദൽ മൗത്ത്. വല്ലവനും 21 പ്രാവശ്യം അള്ളാഹു മുബാരിക് ഫിൽ മൗത്ത് എന്നും ഫീമാബാദൽ മൗത്ത്, അള്ളാഹു മുബാരിക് ഫിൽ മൗത്തി ഫീമാബാദൽ മൗത്ത്, പടച്ചവനെ എനിക്ക് മരണത്തിൽ നീ നന്മ ചെയ്യണമേ, മരണത്തിൽ എനിക്ക് നീ ബറക്കത്ത് ചെയ്യണമേ, മരണത്തിന് ശേഷവും നീ എനിക്ക് ഐശ്വര്യപൂരിതമായ ജീവിതം നൽകണമേ എന്ന് ഒരാൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, ലം യുഹാസിബിഹില്ലാഹു ബിമാൻ അമലിഹി മിനദ്ദുനിയാ, ഐഹിക ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യന് നൽകിയ ഒട്ടനവധി നിഅമത്തുകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, ആ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ളൊരു വിചാരണ ആഖിറത്തിൽ അള്ളാഹു നടത്തുകയില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നുസ്ഹത്തുൽ മജാലിസീൻ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മസലുൽ മുഅ്മിനി ഫിദ്ദുനിയാ കമസലിൽ ജനീനി ഫി ബത്നി ഉമ്മിഹി, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഉദാഹരണം ഐഹികമായ ജീവിതത്തിൽ അവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതുപോലെയാണ്? കമസലിൽ ജനീനി, ഗർഭസ്ഥ ശിശുവിനെ പോലെയാണ്, ഫി ബത്നി ഉമ്മിഹി, മാതാവിൻ്റെ വയറ്റിലുള്ള ശിശുവിനെ പോലെ. മാതാവിൻ്റെ വയറ്റിൽ കിടക്കുന്ന ശിശുവിന് അത് പുറത്തേക്ക് പോകാൻ അതിന് ഇഷ്ടമല്ല, അവിടെ തന്നെ കൂടുവാനാണ് അതിന് താല്പര്യം. കാരണം പുറം ലോകം അതിനറിയില്ലല്ലോ, മറ്റൊരു ലോകമുണ്ട് എന്നുള്ളത് ഗർഭത്തിൽ കിടക്കുന്ന ശിശുവിന് അറിയില്ല. അതുപോലെയാണ് ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യൻ, ആഹിറത്തെക്കുറിച്ച് അവനൊന്നും അറിയില്ല, ആഹിറത്തിലേക്ക് പോകാൻ അവനക്ക് താല്പര്യമുണ്ടാകില്ല. അതേസമയത്ത് ഗർഭസ്ഥ ശിശുവിന് വിധാ ഹർജ ബക്ക, ആ ഗർഭപത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അവൻ കരയുകയാണ്. കാരണം അവന് ഒരു ദുഃഖവും പ്രയാസങ്ങളൊന്നും അറിയാത്ത ഒരു ലോകത്തായിരുന്നല്ലോ അവൻ ജീവിച്ചിരുന്നത്, ഭൂലോകത്തേക്ക് വരുമ്പോൾ അവൻ കരയും. അതേസമയം ഫിദാറ അല്ലാഹു ആ ലം യുഹിബ് അയ്യർജിയ ഇലാ മക്കാനി, ഭൂലോകത്തേക്ക് വന്ന് അവൻ ഒരുപാട് നല്ല പ്രകാശങ്ങൾ കാണുമ്പോൾ, അഥവാ അവൻ അനുഭവിച്ച ആ ചെറിയ ആ ഗർഭാശയത്തിൽ നിന്ന്, അതിൽ നിന്ന് വിശാലമായ രോഗം, ആ വിശാലമായ രോഗത്തിലെ പ്രകാശവും കാണുമ്പോൾ പിന്നെ അവൻ്റെ മാതാവിൻ്റെ വയറ്റിലേക്ക് തന്നെ തിരിച്ചു പോകാൻ അവൻ ആഗ്രഹിക്കാത്തതുപോലെയാണ്. കദാലിക്കൽ മുഅ്മിനു യജ്സഉ മിനൽ മൗത്തി ഫീദാ അഫ്ളാ ഇലാ റബ്ബിഹി ലം യുഹിബ് അൻ യർജിയ ഇലാ ദുനിയാ. അതുപോലെയാണ് മുഅ്മിനായ മനുഷ്യൻ, അവൻ മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൻ്റെ പ്രയാസമാണ്, മരണം അവൻ്റെ വേവലാതി സൃഷ്ടിക്കുന്നു.
അങ്ങനെ ഫിദ അഫുല റബ്ബിഹി പടച്ച റബ്ബിൻ റബ്ബിലേക്ക് അവൻ മടങ്ങി അഥവാ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ലം യുഹിബ്ബ അയ്യർജിയ ഇല ദുനിയ ഗർഭസ്ഥ ശിശു ഭൂലോകത്തേക്ക് വന്ന് അതിൻ്റെ പ്രകാശം കാണുമ്പോൾ ഭൂലോകത്തിലുള്ള വിശാലതയും അതിവിടുത്തെ പ്രകാശങ്ങളൊക്കെ കാണുമ്പോൾ അവനെ മാതാവിൻ്റെ വയറ്റിലേക്ക് തിരിച്ചു പോകാൻ മടിക്കുന്നതുപോലെ ഇഷ്ടപ്പെടാത്തതുപോലെ മരണം അവൻ്റെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേവലാതി ഉണ്ടാക്കുന്നതാണെങ്കിലും മരിച്ചതിന് ശേഷം പടച്ച റബ്ബിനെ കുറിച്ചുള്ള റബ്ബിൻ്റെ ആ മഹത്തായ ആ ലിഖായിലേക്കും അള്ളാഹുവിലേക്കുള്ള ആ മടക്കവും അവനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിലേക്ക് തന്നെ മടങ്ങാൻ അവൻ ആഗ്രഹിക്കുകയില്ല. ആയിഷ ബീവി റളി അള്ളാഹു തആല അൻഹു പറയുകയാണ്, ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ആയനൽ മുഅ്മിനുൽ മലായികത ഖാലു നുർജിഉക ഇല ദുനിയ ഫയഖൂലു ദാറുൽ ഹുമൂമി വൽ അഹ്സാൻ ബൽ ഖുദൂമൻ ഇല അല്ലാഹി അസ്സ വജൽ. മലായികത്തുൽ കിറാം മുഅ്മിനായ മനുഷ്യനെ കണ്ടുമുട്ടുന്ന സന്ദർഭം ആ മലക്കുകൾ മനുഷ്യനോട് മുഅ്മിനായ മനുഷ്യനോട് ചോദിക്കും, നുർജിഉക ഇല ദുനിയ ഞങ്ങൾ നിന്റെ ദുനിയാവിലേക്ക് തന്നെ മടക്കട്ടെ. അപ്പോൾ അവൻ പറയും, ലാ വേണ്ട, ഫയഖൂലു ദാറുൽ ഹുമൂമി വൽ അഹ്സാൻ ദുഃഖങ്ങളുടെയും ടെൻഷനുകളുടെയും ലോകമാണത്, അങ്ങോട്ട് ഞങ്ങളില്ല. ബൽ ഖുദൂമൻ ഇലല്ലാഹി അസ്സ വജല്ല പടച്ച റബ്ബിലേക്കുള്ള മുന്നിടിലാണ്, അള്ളാഹുലേക്ക് മുന്നിടാനാണ് ഞങ്ങൾ കൊതിക്കുന്നത് എന്ന് മലക്കുകളോട് മുഅ്മിനായ മനുഷ്യൻ പറയും എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്യത്തോട് റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ അത് അധികരിപ്പിക്കുക, അതൊരു സത്യവിശ്വാസിയായ മനുഷ്യന് അത്യാവശ്യമായ കാര്യമാണ്. അതേസമയത്ത് ഈ വൈഹിക ലോകത്തിൻ്റെ വൈഹിക ലോകത്ത് അവൻ ജീവിക്കുമ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളിൽ അവൻ്റെ ചിന്ത കൊടുക്കുകയും ആഖിറത്തെക്കുറിച്ച് മറന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒരിക്കലും അവനുണ്ടായിക്കൂടാ. ഇവിടെയുള്ള ഈ നൈമിഷികമായ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ചിന്തകളുമാണ് യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിക്കും ഉണ്ടായിത്തീരുന്നത്. ആ നിലക്കുള്ള ചിന്തകൾ അത് അവനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം പ്രയാസകരമായ ഒരു ഘട്ടമാണ് അവനുണ്ടാക്കുക. ഇവിടെ നിന്ന് പോകാൻ മരിച്ചു പോകാനുള്ള കൊതി അവനിന്ന് അസ്തമിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലദർഹും യഅകുലു വയതമത്തഉ വയുൽഹിഹിമുൽ അമൽ ഫസൂഫ യഅലമൂൻ. അവിശ്വാസികളായ വിഭാഗത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഹിജ്റിലെ മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞതാണിത്. ദർഹും യഅകുലു വയതമത്തഉ വയുൽഹിഹിമുൽ അമൽ ഫസൂഫ യഅലമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയെ, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക, തിന്നുകയും സുഖിക്കുകയും വ്യാമോഹങ്ങൾ മുടക്കുകയും ചെയ്തുകൊണ്ട് അവരങ്ങനെ ജീവിച്ചു കൊള്ളട്ടെ, പിന്നീട് അവർ അറിഞ്ഞുകൊള്ളും. വയുൽഹിഹുമുൽ അമൽ, വ്യാമോഹങ്ങൾ അവരെ അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിൽ നിന്നും പശ്ചാത്താപത്തിൽ നിന്നുമൊക്കെ അവരെ മുടക്കുന്നുണ്ട്. അങ്ങനെ മുടക്കിക്കൊണ്ട് അവരൊരുപാട് കൊതികളുമായി അവരങ്ങനെ കഴിയുകയാണ്. അവരെ വെറുതെ വിട്ടേക്കുക, അവർ പിന്നീട് വിവരമറിയുമെന്ന് പടച്ച റബ്ബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞതായി നമുക്ക് സൂറത്തുൽ ഹിജ്റിലെ രണ്ടാം മൂന്നാമത്തെ വചനത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ഭൂലോകത്ത് വസിക്കുന്ന നമ്മൾ ഇവിടെയുള്ള വിഷയങ്ങൾ ഇവിടെ തന്നെ ദുനിയാവുള്ളൂ, ഇവിടെ തന്നെ ലോകമുള്ളൂ എന്ന് വിചാരിച്ച് ഗർഭസ്ഥ ശിശു ആ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ അതിൻ്റെ ചിന്ത എന്താണ്? ആ ഗർഭാശയം തന്നെ ലോകമുള്ളതിനപ്പുറം ലോകമില്ല എന്നാണ്. അതുപോലെ അതേ സമയത്ത് അത് ദുനിയാവിലേക്ക് വന്നാലോ, ഭൂലോകത്തേക്ക് വന്നാൽ ഈ ഭൂലോകം തന്നെ മതി, പിന്നീട് ഇത്ര വിശാലമായ ഭൂലോകം, ഇനി എന്തിനാണ് മാതാവിൻ്റെ വയറ്റിലേക്ക് തന്നെ എങ്ങനെ തിരിച്ചു പോവുക എന്ന് ചിന്തിക്കുന്നു. അതേസമയം ആഹ്റത്തെക്കുറിച്ച് ഉള്ള ആഹ്റത്തിലേക്ക് അവൻ എത്തിയാലോ, പിന്നെ അവൻ ദുനിയാവിലേക്ക് വരാനും അഥവാ അള്ളാഹുവിൻ്റെ ലിഖാവിലേക്ക് അവനെത്തി അള്ളാഹുവിൻ്റെ സന്നിധാനത്തിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിലേക്ക് അവൻ മടങ്ങാൻ ആഗ്രഹമില്ലാത്ത ഒരവസ്ഥ വരികയും ചെയ്യും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഭൂലോകത്തിൽ നിന്ന് എന്നും വിട്ടുപിരിയുമെന്നുള്ള ചിന്തയാണ് വേണ്ടത്. ഒരിക്കലും ഇവിടെ എന്നും വസിക്കുമെന്ന ചിന്ത ഒരിക്കലും പാടില്ല. അങ്ങനെ ആഹ്റത്തിലേക്കുള്ള ചിന്ത ഉണ്ടാവുകയും ആ ആഹ്റമാകുന്ന ലോകത്ത് സുഖമായ ജീവിതം ജീവിക്കുവാനുള്ള വിഷയങ്ങളിൽ ഏർപ്പെട്ട് അതിനുള്ള അധ്വാനത്തിൽ ഏർപ്പെടുകയും ചെയ്യുക, അതാണ് ബുദ്ധിയുള്ള ഒരു മനുഷ്യന് അത്യാവശ്യമായത്. അള്ളാഹു ആ നിലക്ക് ഈ ഐഹികമായ ജീവിതത്തിൻ്റെ
ഈ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ക്ഷമാപൂർവം അതിൻ്റെ പ്രതിസന്ധികളെയും ക്ഷമാപൂർവം നേരിട്ട് ആഖിറമാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം, അള്ളാഹുവിൻ്റെ ലിക്കാ ആണ് എൻ്റെ ലക്ഷ്യമെന്ന് ചിന്തയോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.